السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي تمرية قرآن برنام 232. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله العظيم. സൂറത്തുൽ ഫാത്തിഹയിലെ 6ഉം 7ഉം ആയത്തുകളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത്. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ നടത്തണമേ. ആ ചൊവ്വായ വഴി ഏതാണ്? അസ്സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ് ആ ചൊവ്വായ വഴി? പരിശുദ്ധമായ ഖുർആനു ശരീഫ് തന്നെ അതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 69ാമത്തെ ആയത്തിൽ കാണാം: وَمَنْ يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصَّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا. ചൊവ്വായ വഴി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടച്ചവനെ, നിന്റെ അനുഗ്രഹത്തിന് പാത്രമായ ആളുകളുടെ മഹത്തായ വഴിയാണ്. ആരൊക്കെയാണ് നിന്റെ അനുഗ്രഹത്തിന്, നിന്റെ ന്യാമത്തിന് പാത്രമായവർ? അത് നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരാണ്. അവരെയാണ് അള്ളാഹു താല അനുഗ്രഹിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ന്യായമത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഹികമായ സമ്പത്ത് അല്ല, പാരത്രികമായ സമ്പത്താണ്. അഥവാ അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൃപ്തിയും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ കേന്ദ്രമായ സ്വർഗവുമാണ്. ആ വഴിയാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കളും ഔലിയാക്കളും സിദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും ഒക്കെ തിരഞ്ഞെടുത്തത്. ആ വഴിയിലേക്കാണ് ആ മഹത്തുക്കളെല്ലാം പോയതും. അതുകൊണ്ട് തന്നെ എനിക്കും പടച്ചവനെ പോകേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾക്കും പോകേണ്ടത് നീ തൃപ്തിപ്പെട്ട മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെയും സൂഫിവര്യന്മാരുടെയും പൂർവ്വസൂരികളായ മഹത്തുക്കളുടെയും ഒക്കെ പാത മാത്രമാണ്. പടച്ചവനെ, അങ്ങോട്ട് ഞങ്ങളിനെ ഹിദായത്തിലാക്കണമേ എന്ന അതിമഹത്തായ ഒരു ദുആയാണ്, അതിമഹത്തായ ഒരു തേട്ടമാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അസ്മാഉകളും സിഫാത്തുകളും ഒക്കെ വിവരിച്ചതിന് ശേഷം റബ്ബിനോട് സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഒരു സത്യവിശ്വാസി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട തബരി ഇമാം അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നു: ഉമാനാ കൗലീഹി ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം എന്നോട് ഉദ്ദേശിക്കുന്നത് വഫ്യഖ്നാ ലിസ്സബാത്തി അലൈഹി, പടച്ചവനെ ആ മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ സ്ഥിരപ്പെടുത്തേണമേ. മുസ്തഖീമായ വഴിയിലേക്ക് അള്ളാഹു ഓൾറെഡി ഹിദായത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്, നിസ്കരിക്കുന്നത്, ഇബാദത്തുകൾ എടുക്കുന്നത്. അപ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന വ്യക്തി, ഖാരി, അവൻ യഥാർത്ഥത്തിൽ ഹിദായത്തിൽ തന്നെയാണ്. പിന്നെ വീണ്ടും ഹിദായത്തിലാക്കണമേ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നീ പടച്ചവനെ, ഇനി എൻ്റെ ഈ ഹിദായത്തിൽ നീ എനിക്ക് നൽകിയ ഹിദായത്തിൽ ഈ ഊട്ടി ഉറപ്പിച്ചു നിർത്തേണമേ. യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്ന് മറ്റൊരു ആയത്തിൽ കാണാം: സത്യവിശ്വാസികളെ, നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളോട് വീണ്ടും വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം ആ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കൊള്ളണമേ എന്നാണ് ഖുർആനു ഷരീഫിൻ്റെ മറ്റൊരായത്തിൽ അള്ളാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിദായത്തിനായ വ്യക്തി വീണ്ടും ഹിദായത്തിൽ ചോദിക്കുന്നു, ഉദ്ദേശിക്കുന്നത് ആ ഹിദായത്തിൽ ഊട്ടി ഉറപ്പിച്ചു നിർത്തേണമേ എന്നും, പടച്ചവനെ നീ സ്വീകരിച്ച പൊരുത്തപ്പെട്ട സ്വാലിഹ്യങ്ങളുടെ വഴിയിലേക്ക് എന്നെ നീ ചേർക്കണമേ എന്നുമാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു: ഖുൽ യാ മുഹമ്മദ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നബിയെ അങ്ങ് പറയണം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയണം. യഖൂൽ അൽഹിംനത് തരീഖൽ ഹാദി വൈൽഹാമുഹു ഇയാ ദാലിക്, പടച്ചവനെ അൽഹിംനത് തരീഖൽ ഹാദി, ചൊവ്വായ വഴി എനിക്ക് നീ തോന്നിപ്പിച്ചു തരണമേ. അതുപോലെ തന്നെ തൗഫീഖുഹു ലഹു, ആ ചൊവ്വായ വഴിയിലേക്കുള്ള ഒരു സൗഭാഗ്യവും, ചൊവ്വായ വഴിയിലേക്ക് ചേരുവാനുള്ളൊരു സൗഭാഗ്യവും എനിക്കിനി തോന്നിപ്പിച്ചു തരണമേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉമാനാ നദീറു ഖൗലിഹി ഇയ്യാക നസ്തഈൻ ഫീ അന്നഹു മസ്അലത്തുൽ അബ്ദി റബ്ബഹു വ തൗഫീഖ ലിസ്സബാത്തി അലൽ അമലി ബിത്വഅത്തിഹി,
അള്ളാഹു തആലയോട് അവൻ്റെ ദാസനാകുന്ന അബുദ് ചോദിക്കുകയാണ്, പടച്ചവനെ, നിന്റെ താഴത്തിലായി എനിക്ക് സേവനം ചെയ്യുക, ആ സേവനത്തിൽ സ്ഥിരപ്പെട്ട് ജീവിക്കുക, അതിനുള്ള സൗഭാഗ്യം എനിക്ക് നീ നൽകണം. വൈസാബത്തിൽ ഹഖ്ഖി വസ്സവാബി ഫീമാ അമറ ബിഹി വനഹാഹു അൻഹു, അള്ളാഹുവെ, നീ കൽപ്പിച്ചതും നീ നിരോധിച്ചതുമായ വിഷയങ്ങളിൽ പൂർണ്ണമായി പാലിക്കുകയും ആ പൂർണ്ണമായി പാലിക്കുക, ഫീമാ യസ്തഖ്ബിലു മിൻ ഉംരിഹി, ഈ പാരായണം ചെയ്യുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അബദിൻ്റെ ഭാവി കാലത്തിൽ അള്ളാഹുവെ, നീ വിലക്കിയതൊക്കെ ഒഴിവാക്കുവാനും എടുക്കാൻ പറഞ്ഞതൊക്കെ എടുക്കുവാനുമുള്ള ഒരു തോഫീക്ക് എനിക്ക് നീ തരണമേ. അതാണല്ലോ സിറാത്തുൽ മുസ്തഖീം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പാത ആ പാതയിലെ നടന്ന് സാധാരണ കാലുകൊണ്ട് നടക്കുന്ന നടക്കലല്ലോ ഇവിടെ ഉദ്ദേശ്യം. മറിച്ച് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ദീന്, ആ ദീനിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ മുസ്തഖീമായ വഴിയിൽ ഉള്ള ഒരു സ്ഥിരതയും ഒരു സബാത്തും യഥാർത്ഥത്തിൽ മനുഷ്യന് ലഭിക്കുന്നത്. അത് നിമിത്തം മാത്രമാണ് മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെയും അമ്പിയാക്കളുടെയും ഒക്കെ ആ വഴിയിലേക്ക് നീങ്ങുന്നതും അവർ പോയ ആ സ്വർഗ്ഗലോകത്തേക്ക് കടക്കുവാൻ കഴിയുന്നതും. അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു വഹ്ദക ലാ ശരീക ലക. അപ്പോൾ ആകെ പറഞ്ഞു, ഇയ്യാക പടച്ചവനെ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ മുതൽക്ക് ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം എന്നതിൻ്റെ എന്നുവരെയുള്ളതിൻ്റെ അർത്ഥം ഇതുപോലെയായി. ഇമാം തബരി പറയുന്നു, അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു വഹ്ദക ലാ ശരീക ലക്, പടച്ചവനെ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, നിനക്ക് യാതൊരുവിധ കൂട്ടുകാരനുമില്ല. മുഖ്ലിസീന ലക്കൽ ഇബാദ, തികച്ചും നിഷ്കളങ്കമായ ഇബാദത്താണ് നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നത്. അല്ല, നിനക്ക് മാത്രമേ ഇബാദത്ത് എടുക്കുന്നുള്ളൂ എന്നുകൊണ്ട് ഉദ്ദേശം, പടച്ചവനെ, മുഖ്ലിസീങ്ങളായ നിലക്ക് മറ്റൊരാളെയും ഞങ്ങൾ ഇബാദത്തിൽ പങ്കാളികളാക്കുന്നില്ല. അതാണ് ഇയാക്ക എന്ന് ആ നഅബുദു എന്നതിനേക്കാൾ ഇയാക്കയെ മുന്തിച്ചു പറയുന്നത് കൊണ്ടുള്ള അർത്ഥം, നിനക്ക് മാത്രമേ ഇബാദത്ത് എടുക്കുന്നുള്ളൂ, മറ്റാരെയും ഇബാദത്തിൽ പങ്കാളിയാക്കുന്നില്ല. ദൂനമാ സിവാക മിനൽ ആലിഹത്തി വൽ ഔസാൻ, മറ്റൊരു ഇലാഹിനെയോ ഒരു ബിംബത്തെയോ ഒന്നും തന്നെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. അല്ലാഹ്, ആയതുകൊണ്ട് ഫഅഇന്നാ അലാ ഇബാദതിക, ഞങ്ങൾക്ക് ഇബാദത്ത് എടുക്കുവാനുള്ള ഒരുക്കം മാത്രമാണ് ഞങ്ങളിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ പടച്ചവനെ, ഇബാദത്തിലുള്ള സഹായം നീ ഞങ്ങൾക്ക് നൽകേണമേ. وافقنا لما وفقت له من انعمت عليه من انبيائك واهل طاعتك من السبيل والمنهاج. ആയതുകൊണ്ട് പടച്ചവനെ, ഞങ്ങൾക്ക് ആ ഇബാദത്തിനുള്ള തോഫീക്ക്, അതിനുള്ള സൗഭാഗ്യം നീ നൽകണം. നീ സ്വീകരിച്ച പൊരുത്തപ്പെട്ട ഒരുപാട് അമ്പിയാ മുർസലുകൾക്കും നിന്നെ വഴിപ്പെട്ട ഒരുപാട് സജ്ജനങ്ങൾക്കും അതിനുള്ള തോഫീക്ക് നീ നൽകിയിട്ടുണ്ട്. ആയതുകൊണ്ട് ആ ഒരു തോഫീക്ക് രക്ഷിതാവായ അള്ളാഹുവെ ഞങ്ങൾക്കും നീ നൽകണമേ എന്നാണ് ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം എന്ന മഹത്തായ ആയത്തിലൂടെ, സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഓരോ മനുഷ്യരും ഓരോ സത്യവിശ്വാസിയും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്, റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിവരണങ്ങൾ അടുത്ത ആയത്തുകളിൽ നമുക്ക് പറയുവാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.